അനധികൃത നിർമ്മാണം ആരോപിച്ച് ദില്ലിയിൽ പൊളിച്ച അന്ധേരിയ മോഡൽ പള്ളി ഇടത എം പിമാർ സന്ദർശിച്ചു. ആർഎസ്എസും സംഘപരിവാറുമാണ് പള്ളി പൊളിച്ചതെന്നും വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്നും ജോൺ ബ്രിട്ടാസ് എം പി വ്യക്തമാക്കി. പള്ളി പൊളിച്ചതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന ഉണ്ടെന്നും ഇടത് എം പിമാർ ചൂണ്ടിക്കാട്ടി. എം പിമാരായ എ എം ആരിഫ്, ജോൺ ബ്രിട്ടാസ്, ബിനോയ് വിശ്വം, എം വി ശ്രേയാംസ് കുമാർ, വി ശിവദാസൻ, സോമപ്രസാദ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. ദിവസങ്ങൾക്ക് മുന്നെയാണ് അനധികൃത നിർമ്മാണമെന്നാരോപിച്ച് അന്തേരിയ മോഡൽ പള്ളി പൊളിച്ചത്. പള്ളി പൊളിച്ചതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. ഇടത് എം പിമാർ പൊളിച്ച പള്ളി സന്ദർശിച്ചു. എ എം ആരിഫ്, ജോൺ ബ്രിട്ടാസ്, ബിനോയ് വിശ്വം, എം വി ശ്രേയംസ് കുമാർ, വി ശിവദാസൻ, സോമപ്രസാദ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. പള്ളിയുടെ അധികൃതരെ ബി ജെ പിക്കാർ സ്ഥിരമായി ഭീഷണിപ്പെടുത്തുന്നത് ബി ജെ പി ആർ എസ് എസുകാർ പള്ളി പൊളിച്ചതിന് പിന്നിലുണ്ടെന്നതിന്റെ തെളിവെന്ന് എ എം ആരിഫ് എം പി ചൂണ്ടിക്കാട്ടി. അപ്പൊ ഇതിന്റെ പിന്നിൽ ബി ജെ പി ആർ എസ് എസിന്റെ ഒരു വലിയ ശ്രമം ഇവിടുത്തെ ലോക്കൽ മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സംഭവമാണ് ഇന്നലെ മെനഞ്ഞാന്നൊക്കെയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഇടപെടൽ. വിഷയം പാർലമെന്റിൽ ശക്തമായി ഉന്നയിക്കുമെന്ന് ജോൺ ബ്രിട്ടാസ് എം പിയും വ്യക്തമാക്കി. ആർ എസ് എസും സംഘപരിവാറുമാണ് പള്ളി പൊളിച്ചതിന് പിന്നിലെന്നും ഫെഡറലിസത്തിന് മുകളിൽ കത്തിവെക്കുകയാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു. ഇവിടുത്തെ ആർ എസ് എസിന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും ഒത്താശയോട് കൂടിയിട്ടാണ് ഈ ഒരു പൊളിക്കൽ നടന്നിരിക്കുന്നത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശത്തിനുള്ള ഒരു അവകാശത്തിനുള്ള കടക്കൽ കത്തിവെക്കലാണ് ഈ ഒരു പള്ളി പൊളിക്കലായിട്ട് നമ്മൾ കാണുന്നത്. ഇത് പാർലമെന്റിൽ നമ്മൾ ശക്തമായിട്ട് ഉയർത്താനാണ് ആലോചിക്കുന്നത് ഈ വർഷകാല സമ്മേളനം. പള്ളി പൊളിച്ചതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് സോമപ്രസാദ് എം പിയും വിമർശിച്ചു. വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ പൊളിപ്പ് നടന്നിരിക്കുന്നതാണ് മനസ്സിലാവുന്നത്. അതേസമയം ഇന്ത്യക്കകത്ത് ബി ജെ പി സർക്കാർ ക്രിസ്ത്യൻ മുസ്ലിം മതക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ശത്രുക്കളായി കരുതുന്നുവെന്നും ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ ഓരോന്നായി പൊളിച്ചു കളയുന്നത് ഇതുകൊണ്ടാണെന്നും ബിനോയ് വിശ്വം എം പിയും ചൂണ്ടിക്കാട്ടി. വർഷകാല സമ്മേളനത്തിൽ വിഷയം ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് ഇടത് എം പിമാരുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.